നേരത്തെ എം ജെ പറയുകയുണ്ടായി, അദ്ദേഹം തൃശ്ശൂര് പോയപ്പോ ബി ജെ പി നേതാവ് പ്രസംഗിച്ചു അത്രേ, 1000 കോടിയുടെ അഴിമതിയാണ് കരിവന്നൂർ നടക്കുന്നത്. എന്നാൽ 1000 കോടിയുടെ ഒന്നും അഴിമതി ഇതാ കരിവന്നൂർ നടന്നിട്ടില്ല എന്നാണ് എം ജെ പറയുന്നത്. എനിക്ക് വളരെ സ്നേഹമുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകരിൽ ഒരാളാണ് എം ജെ. അദ്ദേഹം ഇത് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് വിഷമം വരുന്നു. എം ജെ കഴിഞ്ഞ ദിവസം രാജ്യം ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചു, ചെലവെത്രയാണെന്ന് അറിയാമോ? 615 കോടി രൂപയാണ്. അതിന്റെ പാതി വരും 323 കോടി രൂപ. 323 കോടി രൂപയുടെ അഴിമതിയാണ് കരിവന്നൂര് കണ്ടെത്തിയത്. ഞാൻ ഉറപ്പ് പറയുന്നു, വരും ദിവസങ്ങളിൽ ED ഓൺ റൈറ്റ് ട്രാക്ക് ആണെങ്കിൽ 10,000 കോടി രൂപയുടെ അഴിമതി, കുറഞ്ഞ പക്ഷം 10,000 കോടിയുടെ അഴിമതി CPMമായി ബന്ധപ്പെട്ട് സഹകരണ മേഖലകളിൽ നിന്ന് വരും. ഇനി ഒരു കാര്യം കൂടി, വിജിലൻസ് ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. വിജിലൻസ് ഉണ്ട്, സഹകരണ വകുപ്പിന്റെ വിജിലൻസ് കൃത്യമായി മുമ്പിൽ 150 ഉള്ളു കേട്ടോ. ആ ഓക്കെ ഓക്കെ, അല്ല ഇതുകൂടെ കേൾക്കും അങ്ങ്. സഹകരണ വകുപ്പിന്റെ വിജിലൻസ് രജിസ്ട്രാർ നേരിട്ട് സഹകരണ വകുപ്പ് മന്ത്രിക്ക് കരിവന്നൂരിൽ തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്ന് റിപ്പോർട്ട് കൊടുത്തു. പക്ഷെ സഹകരണ വകുപ്പ് മന്ത്രി പറഞ്ഞു അത് തൽക്കാലം നമ്മുടെ മറ്റേ ഈ തീവ്രത അളക്ക കമ്മീഷന്റെ റിപ്പോർട്ടൊക്കെ വെച്ചിരിക്കുന്ന ഫ്രിഡ്ജിന്റെ ഫ്രീസറിന്റെ ഇടത്തു ഭാഗത്തേക്ക് വെച്ചേക്കും എന്ന് പറഞ്ഞു. കാര്യം ആ പറഞ്ഞ വകുപ്പ് മന്ത്രിയുടെ പേര് AC മൊയ്തീനെന്നായിരുന്നു. പിന്നെ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് മടിയിൽ കനമില്ല, അതുകൊണ്ട് വഴിയിൽ പേടിക്കണം. മടിയിൽ എങ്ങനെ കനം ഉണ്ടാവാനാ? കനം മുഴുവൻ നിങ്ങൾ കൈതോല പാതയിലേക്ക് മാറ്റിയില്ലേ? പിന്നെ എങ്ങനെ നിങ്ങളുടെ മടിയിൽ കനമുണ്ടാവും? പിന്നെ അദ്ദേഹം പറഞ്ഞത് ഞാൻ പറഞ്ഞു കെ കുടുംബം എന്ന് ഞാൻ പൊതിഞ്ഞു പറഞ്ഞു എന്ന്. വേണ്ടെന്നേ, ഞാൻ വ്യക്തമാക്കി പറയാം. പിണറായി വിജയന്റെ കുടുംബം, ഏത് പിണറായി വിജയന്റെ കുടുംബം? കേരളത്തിലെ ആദ്യ രാഷ്ട്രീയ കൊലപാതക കേസായ RSS-കാരൻ വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലപാതക കേസിൽ പ്രതിയായ പിണറായി വിജയൻ തുടങ്ങി മാസപ്പടി അടക്കം ബ്രൂവറി ഡിസ്റ്റിലറി അടക്കം പല കേസുകളിലും അഴിമതികളിലും ആരോപണ നിരലിൽ നിൽക്കുന്ന വീണ വിജയൻ മകളായിട്ടുള്ള അമ്മായിയച്ഛനൊരു ഇൻകമായ AI ക്യാമറ സ്കാമിൽ സ്വന്തം ഭാര്യ പിതാവിന് ഇൻകം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി വഴിവിട്ട ഇടപെടലുകൾ നടത്തിയ വിവേക് വിജയൻ എന്ന മകനുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പങ്കുണ്ട്, വ്യക്തമായ അറിവുണ്ട് എന്ന് സ്വപ്ന സുരേഷിന്റെ ആരോപണം നിലനിൽക്കുന്ന കമലാ വിജയൻ ഗൃഹസ്ഥയായിട്ടുള്ള കുടുംബം, ആ കുടുംബത്തിന് ഇതിൽ പങ്കുണ്ടാവാം എന്നുള്ളത് തന്നെയാണ് ആരോപണം. അതിൽ നിഴലില്ല, പറയില്ല, കൃത്യമാണ്, വ്യക്തമാണ്.